ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹാഫ് ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇത് മൊത്തം പേര് പോലെ തന്നെ ഇത് മൊത്തം ഡെസേർട്ടാണ്. റോഡിലും എല്ലാം പൂഴിയാണുള്ളത്. ഫോർ വീൽ വെഹിക്കിൾ അല്ലാതെ സാധാരണ വെഹിക്കിളിൽ വന്നിട്ടുണ്ട് പണി കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് തന്നെ വലിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു അടിപൊളി സ്ഥലമാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലം. കുറേ പ്രാവശ്യം മുന്നേ നമ്മൾ വരാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഡെസേർട്ടല്ലേ, എന്താ കാണാനുണ്ടാവുക? ഫുൾ സൈഡിലും പൂഴി മാത്രമല്ലേ ഉണ്ടാവുന്നെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ഈ പ്രാവശ്യം വരുമ്പോൾ എന്താ, ഇത് ആളൊഴിഞ്ഞ സ്ഥലമായിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോവാം, ആ ഒരു രീതിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പ്ലേസിൽ വന്നാലുണ്ടല്ലോ, യു വിൽ ജസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ശരിക്കും പോയിട്ട് തന്നെ അനുഭവിക്കണം. അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് സൺസെറ്റ് ടൈം പോകണം. അപ്പം നമ്മളെ നല്ലൊരു സൺസെറ്റ് വ്യൂ ഇവിടെ നിന്ന് കിട്ടാൻ പറ്റും. നല്ല നമുക്ക് ടൈം പോകുന്നത് അറിയത്തേ ഇല്ല. നമ്മളിവിടെ 2-3 മണിക്കൂറോളം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോസും പിന്നെ ഫോട്ടോസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു ഇവിടെ. മാത്രമല്ല, ആ ഒരു സൺസെറ്റിൻ്റെ ടൈം കഴിഞ്ഞ് രാത്രിയോട്ടേക്ക് അടുക്കുമ്പോഴും നല്ല തണുത്ത കാറ്റായിരുന്നു. ഈ സ്ഥലത്ത് തന്നെ വരുന്ന വഴിക്കായിട്ട് ക്യാമലിനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമൽ റൈഡും നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിനെപ്പറ്റി പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമ്മൾ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഇതൊരു ഓപ്പൺ ഏരിയ ആണെങ്കിലും ബാർബിക്യൂ ചെയ്യുന്നതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല കാറ്റും പൂഴിയും ഉണ്ടായിരുന്നു ഇവിടെ പോയപ്പോൾ. വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് എന്തായാലും എടുത്തിട്ട് വരണം ഇവിടെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ പുഴിയിൽ അകപ്പെട്ടു പോകുന്ന ഉറപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഏരിയൽ ഷോട്ട്സ് എടുക്കാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ ഇത്രയും വ്ളോഗ്സ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ ആംബിയൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടറാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു മാജിക് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന്. ഈ ഒരു സൺസെറ്റ് ടൈമിലെ വ്യൂ എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. കയ്യിലിങ്ങനെ മരവിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നമ്മൾ വേഗം ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വ്ളോഗിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.